ഹലോ ഗൈസ്, എവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു സാനിറ്റൈസർ, ഓട്ടോമാറ്റിക്കൽ സാനിറ്റൈസർ മെഷീൻ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അതിൻ്റെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്ക് നിൽക്കുക, അതിലുള്ളൊന്ന് ഓഫ് നിൽക്കുക. പിന്നുള്ള കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തു. എൻ്റെ ബാക്കി രണ്ട് ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലോട്ടിൽ ലോട്ട് മ്യൂസിക്സ്, ലോട്ടിൽ ലോട്ട് സ്പോർട്സ്, പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ കയറുക. ഇപ്പം ലോക്ക്ഡൗൺ, ഇപ്പം പിന്നെയും കോവിഡ് നമുക്ക് ദിവസവും കൂടുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതിൻ്റെ എല്ലാ സാധനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് മേടിക്കാൻ എളുപ്പം. 500 രൂപ താഴെ ചിലവ് വരുന്നതാണ് ഫ്രണ്ട്സ്, 300 രൂപ താഴെ. ഓക്കെ, നോക്കാം, വീഡിയോയിലേക്ക് പോയാലോ ഫ്രണ്ട്സ്. ഹലോ ഗൈസ്, നമ്മുടെ സാനിറ്റൈസറിന്റെ ഇതുണ്ടാക്കാനുള്ള ആവശ്യം 5R സെൻസർ വേണം. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പിന്നൊരു വാട്ടർ പമ്പ് വേണം. ഇതിനൊരു 125 രൂപ വിലയാവും. പിന്നൊരു 1K റെസിസ്റ്റർ വേണം. ഇതിൻ്റെ കളർ കോഡൊക്കെ നമുക്ക് താഴെ ഇട്ടേക്കാം, 1K റെസിസ്റ്റർ കളർ കോഡ്. പിന്നൊരു ഫെവിക്വിക്ക് വേണം, ഫെവിക്വിക്ക് ആവശ്യമാണ്. പിന്നൊരു 5 വോൾട്ട് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ അഡാപ്റ്റർ വേണം. പിന്നെ വേണ്ടതാണ് TIP42C ട്രാൻസിസ്റ്റർ. TIP42C ട്രാൻസിസ്റ്റർ, TIP32C ആയാലും കുഴപ്പമില്ല. പിന്നൊരു പേനയുടെ നിബും വേണം അറ്റത്തെ. പിന്നെ കുറച്ച് ഓസ് വേണം. പിന്നെ ചെമ്പ് കമ്പിയും വേണം. ചെമ്പ് കമ്പിയാണല്ല, എന്തായാലും കമ്പി ഒരു വലിയ വണ്ണം ആവല്ല ഓസിനകത്തൂടെ കേട്ടെന്ന ഭാഗത്ത്. ഹലോ ഗൈസ്, നമ്മൾ പറയാൻ വിട്ടു പോയായിരുന്നു, ഇതുപോലെ ഒരു ടിന്ന് വേണം, മുട്ടായി ഭരണി ഇതുപോലെ ഒരെണ്ണം വേണം. ഹലോ ഗൈസ്, വാട്ടർ പമ്പ് എടുക്കുക. നിങ്ങൾ എന്നിട്ട് നമ്മുടെ ആ ടിന്നിന് നേരെ വെച്ച് നിങ്ങൾ അളത്ത് ഓസ് എടുത്ത് അതിലോട്ട് കണക്ട് ചെയ്യുക. വാട്ടർ പമ്പിലോട്ട് ഓസ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് രണ്ട് ടിന്നെടുത്തിട്ട് രണ്ട് ഹോൾ ഇടണം. അകത്തു നിന്നുള്ള ഓസ് വരാനും പിന്നെ വയറും വരാൻ രണ്ട് ഹോൾ ഇടും. നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു, രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഓസ് അകത്തോട്ട് കടത്താനും മോട്ടർ വെച്ച് അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോട്ടറിൻ്റെ വയറ് ഒന്നിടാനും കൂടാണ്. നമ്മൾ അകത്തോട്ട് വെച്ച് അത് കടത്താം. നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ എൻ്റെ വയാർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. വയർ ഒരു വയറും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മളത് ഒന്ന് ഗ്ലൂഗൺ ഇട്ടൊന്ന് ഒട്ടിക്കുന്നത് നല്ലതായി. ഇതിനകത്തൂടാണ് നമ്മൾ കമ്പി കയറ്റി വിടേണ്ടത്. ഹലോ ഗൈസ്, സ്റ്റെമ്പ് കമ്പി കയറ്റി വിടുന്ന തന്നെ ഈ ഓസ് നേരെ നിൽക്കാനാണ്, അല്ലേ നേരെ നിൽക്കത്തില്ല ഓസ്. നമ്മൾ ചെമ്പ് കമ്പി കയറ്റി വിട്ടത് കാണാം. ചെമ്പ് കമ്പി കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ നിബിൻ്റെ അവിടെയാണ് നമ്മുടെ പേനയുടെ നിബ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് നിബ് സെറ്റ് ചെയ്ത് വെക്കണം, സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച്. ഓക്കെ, ഹലോ, നിങ്ങൾ സൂപ്പർ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചിരിക്കുന്നു ഫ്രണ്ട്സ്. നിബിന് ഒട്ടിച്ചിരിക്കുന്നു, നല്ലോണം ഒട്ടിച്ച് വെക്കുക ലീക്കാകാത്ത രീതിയിൽ. ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ ശകലം ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്ന് നമ്മളിവിടാണ് 5R സെൻസർ വെക്കുന്നത്. ഗ്ലൂ നല്ലോണം അപ്ലൈ ചെയ്യുക. നമുക്ക് 5R സെൻസർ വെക്കാം, ഇങ്ങനെ വേണമായിരിക്കാൻ. 5R സെൻസർ വെച്ചിരിക്കുന്നു. 5R സെൻസർ വെച്ച് കഴിഞ്ഞ അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തായിരുന്നു നമ്മുടെ ഓസിൻ്റെ അവിടെ. അത് കഴിഞ്ഞ നിങ്ങൾ നമ്മുടെ ട്രാൻസിസ്റ്റർ വെക്കുക, TIP42C അല്ല, നിങ്ങൾ സൂപ്പർ ഗ്ലൂ വെച്ച് വെച്ചാൽ മതി. ഹലോ, ഇത് ഞാൻ വരച്ച ഡയഗ്രാമാണ്, അത് 5R സെൻസറാണ്. ഇത് ട്രാൻസിസ്റ്റർ, വാട്ടർ പമ്പ്, 5 വോൾട്ട് സപ്ലൈ, ഇത് താഴെ 1K റെസിസ്റ്റർ ഉണ്ട്. ഇത് നമ്മുടെ ഇതിൻ്റെ വരുന്ന എല്ലാം ഞാൻ വരച്ചിട്ടുണ്ട്. TIP42C, 1K റെസിസ്റ്റർ, ഇത് എമിറ്റർ, ബേസ് കലക്ടർ എമിറ്റർ എന്നാണ് ട്രാൻസിസ്റ്ററിൻ്റെ വരുന്നത്. ബാക്കി അതിൻ്റെ ഈ ഡയഗ്രാം നോക്കി നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. എൻ്റേതോ ഇതിലോ നോക്കി നിങ്ങൾ ഉണ്ടാക്കുക. ട്രാൻസിസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞ് 1K റെസിസ്റ്റർ ഒട്ടിക്കുക. ബേസിൽ നിന്ന് ഔട്ടിലേക്ക് നിങ്ങൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്യുന്ന മനസ്സിലാകത്തില്ല, നിങ്ങൾ ഡയഗ്രാമേ നോക്കി അങ്ങ് ചെയ്താൽ മതി. അല്ലേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ പോർഷൻ നമ്മൾ ഡയഗ്രാമത്തെ തന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ വേണേ ഞാൻ വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഇട്ട് തരുന്നതായിരിക്കും. പിന്നെ 5 വോൾട്ട് സപ്ലൈ കൊടുത്തു, VCC കണക്ഷൻ കൊടുത്തു, ഔട്ടി കണക്ഷൻ കൊടുത്തു, എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾ പറയേ ഞാൻ ഒറിജിനൽ ഡയഗ്രാം ഇട്ട് തരാം, അല്ലെ ഞാൻ വരച്ചത് നോക്കി നിങ്ങൾ കണ്ടെത്തിയാൽ. ഹലോ ഗൈസ്, നമ്മുടെ സാനിറ്റൈസർ മെഷീൻ റെഡി ആയിരിക്കുന്നു. നമ്മളിപ്പോൾ പടമൊക്കെ ഒട്ടിച്ചതാണ്, ബ്രേക്ക് ദ ചെയിൻ, ശകലം വെള്ളം വീണു. നമ്മളിപ്പോൾ സാനിറ്റൈസർ അല്ല, സാനിറ്റൈസർ എൻ്റെ ഇത്രയും കിട്ടാത്തതുകൊണ്ട് നമ്മൾ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കൈ വെക്കുമ്പോഴേ അറിയാം എൻ്റെ വെള്ളം തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ ഔട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ആക്കും, 5 വോൾട്ട് കൊടുക്കുമ്പം വേണ്ട ഔട്ടിൻ്റെ VCCയുടെ അവിടെയാണ് ഒരു ലൈറ്റ് കത്തുന്നത്. പിന്നെ ഔട്ടിൻ്റെ, പിന്നെ നമ്മൾ കൈ വെക്കുമ്പം ഔട്ടിൻ്റെ അവിടെ ഒന്ന് കത്തുന്നതായിരിക്കും. ഔട്ട് വേണ്ട കൈ വെക്കുന്ന നിങ്ങൾക്ക് കൃത്യങ്ങൾ വേണ്ട ഫ്രണ്ട്സ്, നമ്മൾ കൈ വെക്കാം. നമുക്ക് തോന വേണോ, നമ്മൾ വേണ്ട ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാൽ തോന വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ, നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം, സാനിറ്റൈസർ ഉണ്ടായി എളുപ്പമായി. കടകളിലൊക്കെ വെക്കാൻ ഇത് നല്ലതാണ്. പക്ഷെ ഇതിനൊരു ഒരു പ്രശ്നമുണ്ട് ഫ്രണ്ട്സ്. ഇത് IR സെൻസർ ആയതുകൊണ്ട് നമ്മുടെ വെയിലിന്, നമ്മുടെ സൂര്യനൊരു IR പ്രകാശമുണ്ട്. ആ പ്രകാശം ഇതേലടിച്ചാൽ ഇത് തന്നെ ഓണാവും. അല്ലേ വേണേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണേ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വേണേ ഒരു വീഡിയോ ഇടാം. നമ്മുടെ ഹ്യൂമൻ, നമ്മൾ വരുമ്പോൾ മാത്രം, ഹ്യൂമൻ വരുമ്പോൾ, ഹ്യൂമന് മാത്രം ഒരു ടെമ്പറേച്ചർ ഉണ്ട്, അത് വരുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്നത് ഉണ്ടാക്കി തരാം. നിങ്ങൾ പക്ഷേ കമൻറ്റ് ചെയ്യുക താഴെ വന്ന്. അപ്പോൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും ഫ്രണ്ട്സ്, ഹ്യൂമൻ മെൻറ്റാലിറ്റിയുടെ. ഓക്കെ, നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കാണും, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ചെന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ നല്ലോണം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടാണ്. അതിൻ്റെ വേറെ രീതി വേണേൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിയിട്ട് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ, ഞാൻ രാവിലെ പറഞ്ഞ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബാക്കി 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുക. ലിങ്കും സാധനത്തിൻ്റെ ലിങ്കും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചാനൽസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇപ്പം നമ്മളൊരു പുതിയ എഡ്യൂക്കേഷൻ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെയും കൂടെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.